ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടിയാഗോ ഇവിയുടെ ഏറ്റവും വാല്യൂഫോണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റ്, അതുപോലെ നിങ്ങളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വാഹനം ഒരു ബഡ്ജറ്റിൽ നല്ല ഇലക്ട്രിക് വാഹനമായിട്ട് പറയാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾക്കറിയായിരിക്കും 2 kWh ബാറ്ററി പാക്കിൻ്റെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് 19.2 kWh ആണ്, പിന്നെ വരുന്നത് 24 kWh ബാറ്ററി പാക്കാണ്. ഇതിൻ്റെ അകത്ത് 19.2 kWh ബാറ്ററി പാക്കിൽ കമ്പനി ഏകദേശം 250 km റേഞ്ചും മറ്റേ 24 kWh ബാറ്ററി പാക്കിൽ ഏകദേശം 315 km റേഞ്ചുമാണ് ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ഏകദേശം ഒരു 120 മുതൽ 150 വരെ റേഞ്ച് കിട്ടുമായിരിക്കും. രണ്ടാമത് പറഞ്ഞാൽ ഏകദേശം ഒരു 180 മുതൽ 200 വരെ റേഞ്ച് കിട്ടുമായിരിക്കും. റിയൽ ടൈം റേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി പവർ ഫിഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യം പറഞ്ഞ ബാറ്ററി കൺഫിഗറേഷനുള്ള മോഡലാണെങ്കിൽ 64 PS പവറും 110 Nm ടോർക്കും ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അതേസമയം രണ്ടാമത്തെ ബാറ്ററി കൺഫിഗറേഷനുള്ള മോഡലാണെങ്കിൽ 74 PS പവറും 114 Nm ടോർക്കും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സും അതുപോലെ ബാക്കി ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും. ഇനി നിങ്ങളൊരു പുതിയ ഇലക്ട്രിക് വാഹനം എടുക്കാൻ ആലോചിക്കുന്നുണ്ട്, നിങ്ങളൊരു സെക്കൻഡറി വാഹനമായിട്ടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൈമറി വാഹനമായിട്ടും ആയിരിക്കും നോക്കുന്നത്, ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം ടിയാഗോ ഇവി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ഇലക്ട്രിക് വാഹനം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനങ്ങളായിരിക്കും ഉപയോഗിച്ച് വരുന്നത്. ഇനി ഒരു സെക്കൻഡറി കാറായിട്ട് എടുക്കാനാണെങ്കിൽ ഒരു സംശയം വേണ്ട, അപ്പോൾ ടിയാഗോ ഇവി തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളൊരു പക്ക പ്രൈമറി യൂസിന് വേണ്ടിയാണ് വാഹനം നോക്കുന്നതെങ്കിൽ ഈ ടിയാഗോ ഇവി മാറ്റി ഒരു പക്ഷേ നെക്സോൺ ഇവി മാക്സ് ഒക്കെ നോക്കേണ്ടി വരും. പക്ഷേ അത് അഗൈൻ ഇതിൻ്റെ രണ്ടിരട്ടി വില കൊടുക്കേണ്ടി വരും നെക്സോൺ ഇവി മാക്സിന്. അതാണ് വേറൊരു കാര്യമുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും വാല്യൂഫോണിയായിട്ട് എടുക്കാൻ പറയാൻ പറ്റുന്ന വേരിയൻറ്റ് XT മോഡലാണ്. അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, ആദ്യം പറഞ്ഞ ബാറ്ററി കൺഫിഗറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ബാറ്ററി കൺഫിഗറേഷനും ആയിക്കോട്ടെ, കാരണം ഏതിൽ നിങ്ങളെടുത്താലും അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്, ആകെ വ്യത്യാസം വരുന്ന അതിൻ്റെ അകത്ത് വരുന്ന പവർ ഫിഗേഴ്സിലും അതുപോലെ റേഞ്ചിലുമാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ഓട്ടം കൂടുതലാണ്. ഈ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഡെയിലി ഓട്ടം വരുന്ന ഒരു 50-60 km ഒക്കെ ആണെങ്കിൽ ഒക്കേഷണലി മാത്രം ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ആദ്യത്തെ കൺഫിഗറേഷനുള്ള ബാറ്ററി പാക്കുള്ള മോഡൽ എടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഡെയിലി ഒരു ലോങ് ടൈം അല്ലെങ്കിൽ റഫ് യൂസിലൊക്കെ നോക്കുകയാണെങ്കിലും 100 km അടുത്ത് വരെയൊക്കെ എന്തായാലും അതിൻ്റെ റേഞ്ച് കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൈസും കുറഞ്ഞ് കിട്ടും, മാത്രമല്ല ഓവറോൾ നോക്കുകയാണെങ്കിൽ ചിലവും കുറവാണ് ഇലക്ട്രിക് ആയതുകൊണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓട്ടം വരുന്നുണ്ട്, ഡെയിലി ഒരു 100 km അടുത്തൊക്കെ ഓട്ടം ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു 80 km അടുത്ത് വരെയൊക്കെ ഓട്ടം ആണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത് പറഞ്ഞ 24 kWh മോഡലും നോക്കാം. കാരണം അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ആഡഡ് റേഞ്ചിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഈ XT മോഡലിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിതാണ് ഏറ്റവും നല്ല വേരിയൻറ്റ് എന്ന് പറയാനുള്ള കാരണം, ആദ്യത്തേത് പ്രൈസിംഗ് ആണ്. 9.09 lakhs ഇതിൻ്റെ XT ആദ്യം പറഞ്ഞ 19.2 kWh ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. 9.99 lakhs ആണ് ഇതിൻ്റെ 24 kWh ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ ഷോറൂം പ്രൈസ്. ആക്ച്വലി ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് പോകേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഈ മോഡലിൽ തന്നെ നമ്മൾ ഡേ ടു ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ കാര്യം എക്സ്റ്റീരിയർ ഒരുപാട് സ്റ്റൈൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് ഇല്ല, അതുപോലെ DRLs അവൈലബിൾ അല്ല, പ്രൊജക്ട് ഹെഡ് ലാംപ്സ് അല്ല വരുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഗ്രില്ലാണെങ്കിൽ ഈ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ താഴത്ത് ചെറിയൊരു ഇവിയുടെ ചെറിയ നീല ലൈനും പിന്നെ ഇവിയുടെ ബാഡ്ജിങ് ആ ഗ്രില്ലിൽ, ഗ്രില്ലല്ല ആക്ച്വലി ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്, അത് ഓപ്പണൊന്നും അല്ല. അതുപോലെ താഴത്തെ ഒരു ഡിസൈൻ എലമെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് എന്തായാലും XT എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്രണ്ടിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ XT മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ കിട്ടില്ല. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 14-inch വീൽസ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് ആയിരിക്കില്ല. ഇതിപ്പോൾ നിങ്ങൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിലും ടിയാഗോ ഇവിയിൽ നിങ്ങൾക്ക് അലോയ് വീൽസ് കിട്ടില്ല, സ്റ്റീൽ വീൽസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ ടോപ്പ് മോഡലിൽ കിട്ടുന്ന സ്റ്റീൽ വീൽസ് കണ്ടാൽ നമുക്കൊരു അലോയ് വീലിൻ്റെ ഡിസൈൻ പോലെ തോന്നും എന്ന് മാത്രം. കാരണം അതിൻ്റെ റിംസിൻ്റെ ഡിസൈൻ അവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആ വീൽ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഡിസ്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അലോയ് ആയിട്ട് തോന്നുമെങ്കിലും അത് ശരിക്കും സ്റ്റീൽ വീൽസാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് നോർമൽ വീൽ ക്യാപ്പ് ആയിരിക്കും കിട്ടുന്നത്, അല്ലാതെ ഒരു സ്റ്റൈൽഡ് സ്റ്റീൽ റിംസ് ഒന്നും കിട്ടുന്ന ആയിരിക്കില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ സെയിം ആണ്. ORVMs ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽസ് ആയിക്കോട്ടെ, ഡോർ ഹാൻഡിൽസും ORVMs എല്ലാം നമുക്ക് ബോഡി കളറായിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ XT മോഡലിൽ. റിയർ എൻഡിലാണെങ്കിൽ ആകെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്തതുകൊണ്ട്, XT മോഡൽ ആയതുകൊണ്ട് ബൂട്ടിൽ ആ റിക്വസ്റ്റ് സെൻസർ ഒന്നും കിട്ടില്ല അവർ അഡ്വർട്ടൈസ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ടോപ്പ് മോഡലൊക്കെ കിട്ടുന്ന പോലെ. പിന്നെ റിയർ വൈപ്പറും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല, വൈപ്പർ ആൻഡ് വാഷർ അത് ഇതിൻ്റെ സെക്കൻഡ് ടോപ്പ് മോഡൽ മുതൽ അവർ കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് റിയർ എൻഡിൽ നോക്കുകയാണെങ്കിലുള്ള വ്യത്യാസങ്ങൾ, ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം തന്നെയാണ്. ബേസ് എടുത്താലും ടോപ്പ് എടുത്താലും ഡിസൈനിലൊന്നും മാറ്റമില്ല. ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് ഫ്ലാറ്റ് ബോട്ടം തന്നെയാണ് കിട്ടുന്നത്, ലെതർ റാപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് നിങ്ങൾക്ക് XT മോഡൽ മുതൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ആ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും സെയിം ബേസ് മോഡലും ടോപ്പ് മോഡലൊക്കെ ഒരേ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഗംഭീര യൂണിറ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷേ ബേസ് മോഡലായാലും ടോപ്പ് മോഡലായാലും സെയിം സാധനം തന്നെയാണ് കിട്ടുന്നത്. അല്ലാതെ ബേസ് മോഡലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ, ടോപ്പ് മോഡലായവർക്ക് ഇത്ര നല്ല ഗംഭീര സാധനം കിട്ടും, അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഫുള്ളി ഡിജിറ്റലാണ്.
പിന്നെ ഇത് എക്സ് ടി മോഡലായതുകൊണ്ട് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് മാത്രമേ കിട്ടുള്ളൂ, ക്രൂസ് കൺട്രോളൊന്നും കിട്ടില്ല. അത് വേണമെങ്കിൽ ഉയർന്ന മോഡലിലേക്ക് പോകണം. പക്ഷേ എക്സ് ടി മോഡലായിട്ട് പോലും ഇതിനകത്ത് അവർ 7 inches ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയിം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടോപ്പ് മോഡൽ എടുത്താലും ഈ സെയിം ഇൻഫോർട്ടെയിം സിസ്റ്റം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 7 inches സൈസ് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം ഈ ഇൻഫോർട്ടെയിം സിസ്റ്റം സപ്പോർട്ടും ചെയ്യും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ എക്സ് ടി മോഡൽ മുതൽ തന്നെ വരുന്നുണ്ട്. അതായത് യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4 speakers വരുന്നുണ്ട്. ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ 4 additional ട്വീറ്റേഴ്സ് കൂടെ കിട്ടും. ഇതിനകത്ത് പക്ഷേ 4 speakers മാത്രമേ ഉണ്ടാവുള്ളൂ. ടാറ്റയുടെ സെഡ് കണക്ട് അഥവാ സി കണക്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ കിട്ടും. സ്മാർട്ട് വാച്ച് ഇൻ്റഗ്രേഷനും അതുപോലെ മൊബൈൽ കണക്റ്റഡ് ആപ്പ്, 45+ കണക്റ്റഡ് ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ് ടി മോഡൽ ആയാലും അല്ലെങ്കിൽ ഏത് വേരിയൻ്റ് ആയാലും കിട്ടും. അതുപോലെ ഇതിൻ്റെ അകത്ത് AC vents ഡിസൈൻ നോക്കുകയാണെങ്കിൽ സറൗണ്ട് ആ ചെറിയൊരു ബ്ലൂ ഫിനിഷ് കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ടിപ്പിക്കലി ടാറ്റയുടെ എല്ലാ EVSലും വരുന്ന പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ബ്ലൂ എലമെൻറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഇത് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC അവൈലബിൾ ആണ്. അതുകൊണ്ട് എക്സ് ടി മോഡൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഈ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ടോപ്പ് മോഡലിലും ഈ സെയിം യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ചെയ്യാം, അതുപോലെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ എക്സ് ടി മോഡൽ വന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. നോർമൽ ടിയാഗോ പെട്രോൾ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല എക്സ് ടി മോഡൽ. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുള്ളത് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഈ എക്സ് ടി മോഡലിൽ ഇല്ല എന്നതാണ്. അത് നിങ്ങളിതിൻ്റെ തൊട്ട് മുകളിലത്തെ 2 variants അതായത് ഏറ്റവും ടോപ്പും അതുപോലെ സെക്കൻഡ് ടോപ്പും എടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതൊരു ചെറിയ മിസ്സാണ്. പിന്നെ സീറ്റ്സിൽ ഫാബ്രിക് ഫിനിഷ് ആയിരിക്കും, ലെതർ ഫിനിഷ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണ്, അല്ലാതെ കുറ്റം പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് 6 airbags ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് സീറ്റ് കവേഴ്സൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, പക്ഷേ എന്നാൽ നമുക്ക് നോർമൽ ഫ്ലിപ്പ് കീ കിട്ടും. അതിൻ്റെ അകത്ത് റിമോട്ട് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് സെൻട്രൽ ലോക്കിംഗ് വാഹനത്തിൽ കിട്ടും. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തത് ക്രൂസ് കൺട്രോൾ ഉണ്ടാവില്ല, അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് റിക്വസ്റ്റ് സെൻസേഴ്സ് പുറത്തൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സംഭവം പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതാണ് ഈ വാഹനത്തിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വേരിയൻ്റ് എന്ന് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 24 kWh മോഡൽ പ്രിഫർ ചെയ്യാം. ഇനി അതല്ല ഓട്ടം കുറവാണെങ്കിൽ 19.2 kWh മോഡൽ പ്രിഫർ ചെയ്താലും മതി. ഇത് നിങ്ങളുടെ ഒരു പ്രൈമറി കാറല്ല, ജസ്റ്റ് സിറ്റിക്കകത്തൊക്കെ ഓടാനുള്ളൊരു വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് അതായത് 19.2 kWh ബാറ്ററി പാക്കുള്ള മോഡൽ എടുത്താലും ഒരു പ്രശ്നവുമില്ല. കാരണം സിറ്റിക്കകത്ത് ഇപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ഓടാനാ, ഒരു ദിവസം മാക്സിമം കൂടിപ്പോയി 20 kilometer 25 kilometer ഒക്കെ മാക്സിമം ഓടും. അല്ലെങ്കിൽ പോട്ടെ ഒരു 50 kilometer നിങ്ങൾ സിറ്റിക്കകത്ത് ഓടിക്കഴിഞ്ഞാലും ആവശ്യത്തിന് റേഞ്ച് അതിൻ്റെ അകത്ത് ബാക്കിയുണ്ടാവും. പിന്നെ 19.2 kWh മോഡൽ സിപ്ട്രോൺ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കര പവറൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. സിപ്ട്രോണുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടിഗോർ EV അല്ലെങ്കിൽ നെക്സോൺ EVയിലൊക്കെ നമ്മൾ ഫീൽ ചെയ്ത ആ പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് അതെന്തായാലും ഇതിൻ്റെ ഈ 19.2 kWh മോഡലുള്ള ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റിൽ മിസ്സിംഗ് ആയിരിക്കും. പക്ഷേ എന്നാൽ നമ്മുടെ കാര്യം നടന്നു പോകും. 9.09 lakhs ആണ് ഇതിൻ്റെ 19.2 kWh മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് എക്സ് ടി മോഡലിൻ്റെ പ്രൈസ്. ബേസ് മോഡലിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം 8.5 lakhs ആണ്. പക്ഷേ ബേസ് മോഡലിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ളതിൽ ഒരു കാര്യമില്ല, കാരണം അത് ഒരു കംപ്ലീറ്റ് ബേസിക് വാഹനമാണ്. അതുകൊണ്ടാണ് അതിനേക്കാൾ ജസ്റ്റ് 60,000 രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ വേരിയൻറ്റ് കിട്ടും. ആ വേരിയൻറ്റിൽ 60,000 രൂപ നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിന് തീർച്ചയായും ഈ എക്സ് ടി മോഡൽ അഡീഷണൽ ആയിട്ട് വെറുത്തിട്ട് തന്നെയാണ്. കാരണം അതിനുള്ള ഫീച്ചേഴ്സൊക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ 10 lakhs തൊട്ട് മുകളിലായിരിക്കും ഇത് ഓൺറോഡ് വരുന്നത്. 9.09 lakhs എന്ന് പറയുമ്പോൾ ഈ 10 lakh rupees അടുത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ട്രിക് വാഹനം ഓൺ റോഡ് അതും കേരളത്തിൽ ഇറക്കാൻ പറ്റുന്ന ആക്ച്വലി നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയണം. കാരണം ഇപ്പോൾ പുറത്തൊക്കെയാണെങ്കിൽ ചില സംസ്ഥാനങ്ങളൊക്കെ സബ്സിഡി വരുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. അപ്പോൾ ഈ 9.09 എന്ന് പറയുന്നത് ഏകദേശം ഒരു 9.2 lakh അവർക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. കാരണം റോഡ് ടാക്സും പിന്നെ വേറെ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും. അതായത് റോഡ് ടാക്സ് ഉണ്ടാവില്ല, പിന്നെ അഡീഷണൽ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും റോഡ് ടാക്സും പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും 10 lakh rupees ഒരു ഇലക്ട്രിക് വാഹനം ഇറക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ റണ്ണിങ് കോസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ 24 kWh ബാറ്ററി പാക്കിൻ്റെ മോഡൽ എടുക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണമല്ല. അതിൻ്റെ ഷോറൂം പ്രൈസ് 9.99 lakhs ആണ്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു 11.2 lakh rupees അടുത്ത് വരും. ഈ 11.2 lakh rupees നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ റേഞ്ച് കിട്ടും, അഡീഷണൽ പവർ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ 7.2 kWh AC ഫാസ്റ്റ് ചാർജർ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ വീടിന് അതിനനുസരിച്ചുള്ള കറണ്ട് സപ്ലൈ വേണം, ഇല്ലെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോർമൽ 3.3 kWh സാധനം എടുക്കുകയാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടോപ്പ് മോഡലിൻ്റെ ഷോറൂം പ്രൈസ് ആണെങ്കിലും 11.3 lakhs അടുത്താണ് വരുന്നത്. അത്രയൊന്നും എന്തായാലും നിങ്ങളതിൻ്റെ സ്പെൻഡ് ചെയ്ത ടോപ്പ് മോഡൽ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ എക്സ് ടി മോഡലിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 11 lakh rupees ഇതിൻ്റെ തന്നെ ഏറ്റവും റേഞ്ച് കൂടിയ വെർഷൻ ഓൺ റോഡ് ഇറക്കാനും പറ്റും. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു സെക്കൻഡറി വാഹനം കൂടിയാണെങ്കിൽ.
എന്തായാലും ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. ടിയാഗോ ഇവി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് മോഡൽ എടുക്കും അതോ ഞാൻ ഈ പറഞ്ഞ എക്സ്റ്റി മോഡൽ എടുക്കും തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.